കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായും ഈ ഒരു ട്രിക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നല്ല രീതിക്ക് തന്നെ സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാമെന്ന്. നമ്മളിതിലൊരു നാല് ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ട്. നാല് ടോപ്പിക് അല്ല, നമ്മൾ നാല് പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടിപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചെക്കൗട്ട് ചെയ്യാൻ മറക്കേണ്ട, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്തായാലും ഗൈസും നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങളുടെ ഒരു കോമ്പറ്റേറ്ററിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. കോമ്പറ്റേറ്റർ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ചാനലിൻ്റെ ടോപ്പിക്കിനെ ആസ്പദമാക്കിയുള്ള ഒരു ചാനലിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. ചാനൽ എന്ന് പറയുന്നത് നല്ല രീതിക്ക് വ്യൂസും നല്ല രീതിക്ക് സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരു ചാനലിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. ചാനലിനെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു ചാനലിൽ എങ്ങനെയാണ് വീഡിയോസ് വരുന്നത്, എന്ത് തരത്തിലുള്ള വീഡിയോസാണ് വരുന്നത്, അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാര്യങ്ങൾ, അതുപോലെ തന്നെ വീഡിയോയുടെ ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ചെക്കൗട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിക്കൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീഡിയോസിനും നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്, പറ്റുന്നതാണ്. അങ്ങനെ പറ്റുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്ററിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കോമ്പറ്റേറ്ററിനെ കൊണ്ട് നമ്മളുടെ ചാനൽ എങ്ങനെയാണ് വളർത്തിയെടുക്കുക നമുക്കൊന്ന് നോക്കാം. ഇനി ഗൈസ് നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുവരാം എന്നുള്ളൊരു മെത്തേഡിലോട്ട് പോകാം. ഗൈസ്, നിങ്ങൾ ഫോണിൽ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യാനുള്ളത്. അതിനുശേഷം നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്കൊരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ചാനൽ കീവേഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കൺട്രി ഓഫ് റെസിഡൻസ് എന്ന് പറയുന്നതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചാനൽ കീവേഡ്സ് എന്ന് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാനൽ കീവേഡ്സും അതുപോലെ തന്നെ വീഡിയോ ടാഗ്സും, ഇത് ചാനൽ ടാഗ്സാണ്, നമുക്ക് വീഡിയോ ടാഗ്സും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു ചാനലിൻ്റെ നെയിം നമ്മൾ ഈ ഒരു ചാനൽ ടാഗ് അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ കീവേഡ്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ മറ്റൊരു ചാനലിനെ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ചാനലിൻ്റെ റെക്കമെൻഡേഷനിൽ നിങ്ങളുടെ ഒരു വീഡിയോയും കൂടെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ നേരെ കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ഒരു ചാനൽ, അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു നേരത്തെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ഒരു ചാനലിനെ നിങ്ങൾ എടുക്കുകയാണ്. ആ ഒരു കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ഒരു ചാനലിൻ്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഇവിടെ തന്നെ നിങ്ങളൊരു ടാഗായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടാഗായിട്ട് ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സേവ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതുവഴി തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. സെയിം കാറ്റഗറി, സെയിം ടോപ്പിക്കിലുള്ള വീഡിയോസ് ചെയ്താൽ മറ്റുള്ള വ്യൂവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ചാനലിൽ വരുന്ന വ്യൂവേഴ്സും നിങ്ങളുടെ ചാനലിൽ വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂടാനുള്ള ചാൻസ് 100%ൽ ഒരു 99% ചാൻസ് ഉണ്ട്. ഗായ്സ്, അപ്പം നമ്മളുടെ മൂന്നാമത്തെ ടിപ്പിലോട്ട് പോകാം. അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്. വേറെ ഒന്നുമല്ല ഗായ്സ്, നിങ്ങളൊരു വീക്ക്ലി അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ചാനലിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലെ കണ്ടൻറ്റിനെ ബേസ് ചെയ്ത് ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല രീതിക്ക് തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യാനും നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്യാനും ശ്രമിക്കുക. ഒരാൾ നിങ്ങളുടെ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടാൽ പിന്നെയും കാണാൻ ഉള്ളൊരു താല്പര്യം ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ എഡിറ്റിങ്ങും നല്ല രീതിക്ക് തന്നെ ടൈറ്റിൽ ടാഗ് കൊടുക്കണം.
या एक्सापि निर टेक् चानल गाजेट कई किटी अब स्मार्ट फोण अदर स्मार्ट फोण कई किटिया निपी नीटेल षोट् वीडियो और 30 सैकंडे नीटेल षोट् वीडियो क्रियेटा षोट् वीडियो क्रियेटा वाले सीमान अब षोट् वीडियो क्रियेटियाँ अल कमेंट नाम नीति इन नीति षोट् वीडियो चाहिए वीडियो ना चानल अप्लोड षोट् वीडियो अप्लोड अब षोट् वीडियो अप्लोड क्यों चाहे यूट्यूब ऐटों कूड़ा प्रमोट षोट् वीडियोस अब षोट् वीडियोस कूड़ा प्रमोट नाम लोंग वीडियोस कूड़ा षोट् वीडियोस प्रायोरिटी को अब निर लोंग वीडियो 1000 व्यूस कम नमुक नाम षोट् वीडियो चल रो मूवर नमुक व्यूस क्यूस नमुक और 50% अलग 40% सब्सक्राइबर्स गेन चांस अब अगर नमुक सब्सक्राइबर्स कूटान पे ना चानल आक्टीव सब्सक्राइबर्स लिखी गाइस अब ना नालामत पर यूसफुलावर क्यों अब निई उद्देशिक इं नमु यूट्यूब पल रीति टॉपिकबा टॉपिक मीन पल रीति कैटगरी वीडियोस वो टेक ट्रावल फुडुने एक्सेट्रा कुरे चानल नमु यूट्यूबा अब निला वीडियोस ट्रई नोक नि चानल व्यूस सब्सक्रैबेस पल रीति वीडियो अप्लोड ट्रेंडिंग टॉपिक्स अप्लोड एवरग्रीन टॉपिक्स अप्लोड अल नि चवर वीडियोस अप्लोड यूसफुला अब वेरटटी आईट का वीडियो क्रियेट अप्लोड ചില സമയത്ത് യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡേഷനിൽ പലവർക്ക് റെക്കമെൻഡേഷനിൽ കൊണ്ടുവരുന്നതാണ് അങ്ങനെ കൊണ്ടുവരുന്നത് വഴി നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ക്ലിക്ക് കിട്ടുകയും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വ്യൂസും വാച്ചവറും സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നതാണ് ഇത് ഉദാഹരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ 3 മാസം മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വണ്ടിയെ പറ്റിയിട്ട് അപ്പോൾ ആ ഒരു വീഡിയോയിൽ നല്ല രീതിക്ക് തന്നെ വ്യൂസ് കേറിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മാസം എനിക്ക് നല്ല രീതിക്ക് തന്നെ ആ ഒരു വീഡിയോയിൽ വ്യൂസ് കേറിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കാണുന്ന ടോപ്പിക്കുകളിലേക്ക് നിങ്ങൾ വെച്ച് വീഡിയോസ് ചെയ്യുക അപ്പോൾ വീഡിയോസ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ക്ലിക്ക് ആവുന്നതാണ് ക്ലിക്ക് ആവുന്നത് വഴി നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്നതാണ് നമ്മളുടെ 5-ാമത്തെ പോയിന്റ് അപ്പോൾ ഞാൻ 5-ാമത്തെ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് വേറെ ഒന്നും അല്ല ഗൈസ് ഇതും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വ്യൂസ് സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്നതാണ് വേറെ ഒന്നുമല്ല ഗൈസ് ഡെയിലി വീഡിയോ ആൻഡ് കൺസിസ്റ്റൻസി അപ്പോൾ ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് കൺസിസ്റ്റൻസിയാണ് ഡെയിലി വീഡിയോസ് നമുക്ക് മാറ്റി നിർത്താം നമുക്ക് എല്ലാവർക്കും ഡെയിലി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കൺസിസ്റ്റൻസി നമ്മളുടെ വീഡിയോയിലും അല്ലെങ്കിൽ നമ്മളുടെ ചാനലിലും വേണ്ടതാണ് അത് എനിക്കില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ വീഡിയോസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വ്യൂസും കിട്ടുന്നതാണ് അപ്പോൾ ഈ കൺസിസ്റ്റൻസിൻ്റെ ഉദ്ദേശം വേറെ ഒന്നല്ല ഗൈസ് ഇപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു ഒരു 5 മണി ടൈമിനാണ് ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നാളെ ഒരു ദിവസം അയ്യോ വീഡിയോ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ദിവസം വീഡിയോ ചെയ്യാൻ പറ്റില്ല അടുത്ത ദിവസം വീഡിയോ ചെയ്തു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വ്യൂസ് നമുക്ക് സാധാരണ രീതിക്ക് കിട്ടുന്ന വ്യൂസ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളാണെങ്കിൽ നിങ്ങൾ 2 ദിവസത്തിലും 3 ദിവസത്തിലും ഒരിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ 1 മാസത്തേക്ക് കാണില്ല യൂട്യൂബിൽ പിന്നെ 1 മാസം കഴിഞ്ഞതിന് ശേഷം ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ ടക്കനെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇൻവിസിബിൾ ആവും പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരും പിന്നെയും വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വ്യൂസിലും നിങ്ങളുടെ ചാനലിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ വ്യൂവേഴ്സിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾ എപ്പോഴാണ് ഏത് ടൈമിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് വ്യൂസ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വ്യൂസ് കുറഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്ന ചാൻസ് കുറവാണ് അപ്പോൾ വ്യൂസ് കൂടുമ്പോൾ മാത്രമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വീഡിയോയിൽ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡെയിലി വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിടവിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നിടവിട്ട് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക
ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും 100% ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ വ്യൂസ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചാൻസ് 99% ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു ബോണസ് ടിപ്പാണ്, ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായി യൂസ്ഫുൾ ആവുന്നതാണ്. ഒരു ബോണസ് ടിപ്പാണ്, വേറൊന്നല്ല ഗൈസ്, നിങ്ങളുടെ ടൈറ്റിൽ ടാഗ് ആൻഡ് തമ്പ്നെയിൽ. മെയിനായിട്ട് നിങ്ങളുടെ തമ്പ്നെയിൽ, ഒരു നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ 2 മണിക്കൂർ എടുത്താലും നിങ്ങളുടെ തമ്പ്നെയിൽ നിങ്ങൾ ഏറ്റവും മാക്സിമം നല്ല രീതിക്കുള്ള ഒരു അടിപൊളി തമ്പ്നെയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വീഡിയോന് ആസ്പദമാക്കിയുള്ള തമ്പ്നെയിൽ മാത്രം കൊടുക്കുക, അല്ലാതെ നിങ്ങൾ വേറെ എക്സ്റ്റേണലായിട്ട് നിങ്ങൾ ഫോട്ടോസ് എടുത്ത് നിങ്ങളുടെ തമ്പ്നെയിൽ ഇടാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി അത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ വീഡിയോന് ആസ്പദമാക്കിയുള്ള അടിപൊളി രീതിയിലുള്ള തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ വീഡിയോയിലെ ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങളുടെ ഒരു വീഡിയോനെ വിലയിരുത്തുന്നത്. നിങ്ങളുടെ വീഡിയോയിലെ ഓഡിയോ ക്വാളിറ്റി ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വീഡിയോ കാണാൻ തോന്നുകയുമില്ല, അവർ സ്കിപ്പ് അടിച്ച് പോകുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ നല്ല രീതിക്ക് ഓഡിയോ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ ടൈറ്റിലും ടാഗ് ഡിസ്ക്രിപ്ഷനും, അപ്പോൾ ഞാൻ ഇവിടെ ടൈറ്റിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ കയറി ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ടൈറ്റിൽ നിങ്ങളൊന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ കുറേ വീഡിയോസ് വരും. അപ്പോൾ ആ കുറേ വീഡിയോസ് വരുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളതും അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ഒക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോൻ്റെ ടൈറ്റിലും ടാഗും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോൻ്റെ ടൈറ്റിലും ടാഗും യൂസ് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള സംശയങ്ങളും നമുക്ക് ഇൻസ്റ്റഗ്രാം വഴിയായാലും നമുക്ക് വാട്സപ്പ് വഴിയായാലും ചോദിക്കാന്നുള്ളതാണ്. ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനലുള്ള ഫ്രണ്ട്സിനൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. എന്തായാലും ഗൈസ്, ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നെവിറ്റ് ആൻഡ് ബൈ.